നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ ബി ജെ പി തമ്മിലടി രൂക്ഷമായിരുന്നു. ബി ജെ പിയിലെ പ്രശ്നത്തെ ചൊല്ലി രാജസ്ഥാനിൽ പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്തെ ഓഫീസിലുള്ള ഫർണിച്ചറുകൾ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പ്രവർത്തകരെ ബി ജെ പി നേതൃത്വം തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ മധ്യപ്രദേശ് ബി ജെ പിയിൽ നേതാക്കൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 230 അംഗ നിയമസഭയിലേക്കുള്ള 228 സീറ്റിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഗുണ വിദിശ സീറ്റുകളിൽ മാത്രമാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇതോടെ സീറ്റ് മോഹിച്ച് നിരാശയായ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. 6 സീറ്റുകളിൽ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട നേതാക്കൾ ഇതിനോടകം രാജിവെച്ചിട്ടുണ്ട്. 22 സീറ്റുകളിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം നേരിടുകയാണ്. മുൻ മന്ത്രി റൂസ്തം സിംഗ് ഞായറാഴ്ചയാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചത്. മകൻ രാകേഷ് സിംഗിനായി മൊറാനിയിൽ നിന്ന് അദ്ദേഹം ടിക്കറ്റ് നേടിയിരുന്നു. എന്നാൽ പാർട്ടി രഘുരാജ് കൻസിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രഘുരാജ് കൻസിന മൊറേനിയിൽ വിജയിച്ചിരുന്നു. ജ്യോതിരാദിത്യ സിദ്ധ്യ ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ അനുയായിയായ കൻസനെയും കോൺഗ്രസ് വിട്ടിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച അദ്ദേഹം 5751 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിരുന്നു. റൂസ്തം സിംഗ് ഉൾപ്പെടെയുള്ള മൊറേനിയയിലെ ബി ജെ പി നേതാക്കൾ കൻസനയുടെ സ്ഥാനാർത്ഥിയിൽ അതൃപ്തരായിരുന്നു. മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റൂസ്തം സിംഗിനെ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ 2 തവണ മന്ത്രിയായിട്ടുണ്ട്. അതിനിടെ ഭോപ്പാൽ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഭഗവാൻ ദാസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മുൻ എം എൽ എയും മുൻ മന്ത്രിയുമായ ഉമാശങ്കർ ഗുപ്തയുടെ അനുയായികൾ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ വി ഡി ശർമ്മയ്ക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഭോപ്പാൽ സൗത്ത് വെസ്റ്റിൽ നിന്നുള്ള നിരവധി ബി ജെ പി ഭാരവാഹികൾ ഉമാശങ്കർ ഗുപ്തയ്ക്ക് ടിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന അധ്യക്ഷന് കത്തെഴുതിയിരിക്കുകയാണ്. ഡിക്കണ്ടിൽ നിന്നുള്ള മുൻ ബി ജെ പി എം എൽ എ കെ കെ ശ്രീവാസ്തവയുടെ സീറ്റ് നിഷേധത്തിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ പ്രഥമ അംഗത്തിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് സംസ്ഥാന അധ്യക്ഷന് അയച്ച കത്തിൽ പറഞ്ഞു. അതേസമയം കോൺഗ്രസിലും സീറ്റ് തർക്കം മുറുകുകയാണ്. 40 നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് തർക്കം അഭിമുഖീകരിക്കുന്നുണ്ട്. ഷൂജൽപൂർ ഹോഷംഗബാദ് മണ്ഡലങ്ങളിലെ രോക്ഷാകുലരായ പ്രവർത്തകർ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ ഭോപ്പാലിലെ ബംഗ്ലാവിന് മുന്നിലെത്തി പ്രകടനം നടത്തിയിരുന്നു. അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന 2 തവണ ബി ജെ പി എം എൽ എ ആയ ഗിരിശങ്കർ ശർമ്മയ്ക്ക് പകരം ഹോഷംഗബാദ് സീറ്റിൽ നിന്ന് ചന്ദ്രഗോപാൽ മല്ലയ്ക്ക് ടിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രതിഷേധിച്ചു. മുൻ എം എൽ എ സുഭാഷ് സ്വജാതിയെ ഗരോത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെയും പ്രതിഷേധം കനക്കുകയാണ്.